ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്ടേഴ്സ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ചില കുട്ടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളും അവരുടെ കൊച്ചു കൊച്ചു പരാതികളുമൊക്കെ പറയാറുണ്ട്. ഓക്കെ, പലരും മാറ്റങ്ങൾ ഇതിൽ ആഗ്രഹിക്കുന്നുമുണ്ട്. ഏതായാലും ആ വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പറയാനുള്ളത്. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. SERT ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ആ സമിതി ഒരു റിപ്പോർട്ട് അടുത്ത ആഴ്ച സമർപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്ടേഴ്സ് ചാനലിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയേക്കും. ഈ സമിതി വെറുതെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയല്ല ചെയ്തത്. ഈ സമിതി കേരളത്തിലുള്ള വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും എല്ലാം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസ വിദഗ്ധരോടുമൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളോടുമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം നിങ്ങൾക്കറിയാം. നിങ്ങൾ പലരും ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്, അത് അവരിലേക്ക് എത്തണം എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു അല്ലേ? അത് ഒരു പക്ഷേ ഇപ്പോൾ എത്തിയിരിക്കണം എന്ന് തന്നെയാണ് വിശ്വസിക്കാം. കാരണം വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾക്കുള്ള എല്ലാ ആശങ്കകളും ആ വിദ്യാർത്ഥികൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് റിപ്പോർട്ട് അവർ നൽകും. ആ റിപ്പോർട്ടിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ വരുന്നതോടുകൂടിയിട്ട് ക്ലാസ്സുകൾ കൂടുതൽ ആകർഷകമാവും. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കാകെ അധ്യയനം നടക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ ഓൺലൈൻ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള മാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് സ്കൂൾ തുറക്കുന്നതുവരെ അതുമായി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അത് എങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൂടുതൽ ആകർഷകമാക്കാൻ പറ്റുക എന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമിതിയെ വെച്ചിരുന്നത്. സമിതി ഏതായാലും വളരെ കൃത്യമായ റിപ്പോർട്ടായിരിക്കും നൽകുകയെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ, അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു കൃത്യമായ ധാരണ ലഭിക്കും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ, കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ വരും എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നത്തെ വിവിധ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.